നമസ്കാരം ഗോൾ ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എല്ലിലെ അഞ്ചാം മത്സരത്തിൽ മലയാളി നായകൻ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഏറ്റുമുട്ടും. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ഇരുവരും തങ്ങളുടെ രണ്ടാം കിരീടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തവണ ഐ പി എല്ലിനെത്തുന്നത്. ഒരു ഭാഗത്ത് ഡേവിഡ് വാർണറും റാഷിദ് ഖാനും ഇല്ലാതെ സൺറൈസേഴ്സ് വരുമ്പോൾ കെയ്ൻ വില്യംസിന്റെ നായക മികവിൽ തന്നെയാണ് SRH പ്രതീക്ഷ വയ്ക്കുന്നത്. മറുഭാഗത്ത് മലയാളിയായ സഞ്ജു സാംസന്റെ നായക മികവിൽ മികച്ച ടീമുമായാണ് രാജസ്ഥാൻ ഇത്തവണ ഐ പി എല്ലിനെത്തുന്നത്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഐ പി എൽ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ ടീം പരിശോധിക്കുമ്പോൾ മികവറ്റ സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത്. മലയാളികളായി നമ്മളെ സംബന്ധിച്ച് സഞ്ജുവിനൊപ്പം ദേവദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് കൂടി ഇനി രാജസ്ഥാനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം മികച്ച ബോളിംഗ് യൂണിറ്റുമായിട്ടാണ് SRH കടന്നു വരുന്നത്. ബാറ്റിംഗിൽ അത്ര വലിയ പേരുകളില്ലെങ്കിലും ഇന്ത്യൻ യുവതാരങ്ങളായ അബ്ദുൾ സമദും അഭിഷേക് ശർമ്മയും ഒക്കെ മികച്ച ഫോമിലേക്ക് ഉയർന്നാൽ SRHന് അത് ഗുണകരമാകും. ഇനി മത്സരത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരെ മുൻതൂക്കം SRHനാണ്. 15 കളികളിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 8 തവണ വിജയിച്ചത് SRH ആണ്. ഇനി മത്സരത്തിന്റെ പിച്ച് റിപ്പോർട്ടിലേക്ക് കടക്കുമ്പോൾ മത്സരം നടക്കുന്നത് പൂനെയിലാണ്. ഈ പിച്ച് പൊതുവെ ബാറ്റിംഗ് കണ്ടീഷൻസിന് ഫേവറബിൾ ആയിട്ടുള്ള പിച്ച് തന്നെയാണ്. അതേസമയം ഇന്നും ടോസ് നേടുന്നവർ ബോളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് കൂടുതലും സാധ്യത. പക്ഷേ 150+ റൺസ് ഈ പിച്ചിൽ സ്കോർ ചെയ്യാൻ സാധിച്ചാൽ അത് ചേസ് ചെയ്യുന്ന ടീമിന് വലിയൊരു സ്കോർ തന്നെയായിരിക്കും. എന്നിരുന്നാലും പിച്ചിലെ എക്സ്ട്രാ ബോൺസ് ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലം തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് വരുമ്പോൾ SRHന്റെ ഭാഗത്ത് എയ്ഡൻ മാർക്കാവും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് സ്ഥാനത്ത് ഇറങ്ങാനാണ് സാധ്യത. പിന്നെ കെയ്ൻ വില്യംസൺ, രാഹുൽ ത്രിപാഠി, നിക്കോളസ് പുരൻ, അബ്ദുൾ സമദ്, വാഷിംഗ്ടൺ സുന്ദർ, റൊമാരിയോ ഷെപ്പേർഡ്, ഉമ്രാൻ മാലിക്, ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ എന്നിവർ ഇറങ്ങാനാണ് സാധ്യത. രാജസ്ഥാന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ജോസ് ബട്ട്ലർ, ദേവദത്ത് പടിക്കൽ, യശസ്വി ജസ്വാൾ, സഞ്ജു സാംസൺ, ഹെറ്റ്മേയർ, റിയാൻ പരാഗ്, ജെയിംസ് നീഷം, രവിചന്ദ്ര അശ്വിൻ, ട്രെൻഡ് ബോൾ, യുസ്വേന്ദ്ര ചഹൽ, പ്രസീത് കൃഷ്ണ എന്നിവർ ലൈനപ്പിൽ വരാനാണ് സാധ്യത. ഇനി ഇന്നത്തെ മത്സരത്തിന്റെ പ്രഡിക്ഷനിലേക്ക് കടക്കുമ്പോൾ വിജയ സാധ്യത കൂടുതൽ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. മേഘാലയയിലും കഴിഞ്ഞത് മുതൽ മികച്ച ടീമുകളിൽ ഒന്ന് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയതെന്നാണ് ആരാധകരുടെ പക്ഷം. രാജസ്ഥാന്റെ ഭാഗത്ത് ജോസ് ബട്ട്ലർ, ദേവദത്ത് പടിക്കൽ, സഞ്ജു വി സാംസൺ എന്നിവരെയും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗത്ത് കെയ്ൻ വില്യംസൺ, എയ്ഡൻ മാർക്കം എന്നിവരെയുമാണ് ശ്രദ്ധിക്കേണ്ടത്.